കുഞ്ഞിമംഗലത്ത് തുരത്തിയിൽ പരിസ്ഥിതി ലോല പ്രദേശത്തെ കണ്ടൽ കാടുകൾ നശിപ്പിച്ച് മണ്ണിട്ട് നികത്തിയ നിലയിൽ തീരദേശ പരിപാലന നിയമത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്തിന്റെ സമീപത്താണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുഞ്ഞിമംഗലം തുരുത്തിയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചതുപ്പുനിലമാണ് സ്വകാര്യ വ്യക്തി കണ്ടലുകൾ നശിപ്പിച്ച് ബിൽഡിംഗ് വേസ്റ്റുകൾ ഉപയോഗിച്ച് വ്യാപകമായി നികത്തിയത്. തീരദേശ പരിപാലന നിയമത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്തിന്റെ സമീപത്താണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. കണ്ടൽ കാടുകളാൽ സമൃദ്ധമായ ഇവിടം വേലിയേറ്റ് സമയങ്ങളിൽ വെള്ളം കയറുന്ന പ്രദേശം കൂടിയായിരുന്നു. വനംവകുപ്പ് ഏറ്റെടുത്ത് റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ച സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് പൌരാവകാശ പരിസ്ഥിതി സമിതി പ്രവർത്തകർ പറയുന്നു. അതാണ് ഈ നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ശരിക്കും ഇത് CR Z1ൽപ്പെട്ട പ്രദേശമാണ്. അതായത് വേലിയേറ്റ സമയത്ത് വെള്ളം വന്നെത്തുന്ന സ്ഥലത്തു നിന്നും 50 മീറ്ററിന് ഉള്ളിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും പാടില്ല എന്നിരിക്കെയാണ് ഈ പുഴയുടെ 5 മീറ്റർ പോലും ദൂരത്ത് ഈ കാണുന്ന ഈ സംഭവം ഇവിടെ നടക്കുന്നത്. ഇത് വളരെ കുറ്റകരമായ അനാസ്ഥയാണ്. പരാതിയൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിട്ട് അന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു രാജാട്ടൻ്റെ. ഇന്നും നമ്മളെ പൗരാവകാശ പരിസ്ഥിതി സമിതി ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യക്തമായ ഒരു ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുല്ലങ്കോട്ട് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പുല്ലങ്കോട് പുഴയോരത്തെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഏക്കറുകളോളം മണ്ണിട്ടു നികത്തിയതിൽ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഇടപെട്ടിരുന്നു. കുഞ്ഞിമംഗലം പ്രദേശങ്ങളിൽ കണ്ടൽ വനങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അധികൃതർ ജാഗ്രതയോടെ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.